കുസാറ്റ് സിൻഡിക്കേറ്റ് യോഗം തുടങ്ങി. സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി സൂചന. കുസാറ്റ് അപകടത്തിന് പിന്നാലെ മൂന്നംഗ സമിതിയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചത്. അപകടം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, കേരളത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു കുസാറ്റിലേത്. ഇപ്പോൾ ദുരന്തം നടന്ന് ഒരു മാസം പിന്നിടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായും ആര്യ, ഈ കുസാറ്റിലെ ടെക്സസിനോട് അനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിലെ തിക്കിലും തിരക്കിലും പെട്ടാണ് 4 പേർ മരിച്ചത്. ഇത് സംഭവം നടന്ന് December 1 തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആ സമയം അതിക്രമിച്ചിട്ടും ഇതുവരേക്കും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ വലിയൊരു പ്രതിഷേധം നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന കുസാറ്റിലെ സിൻഡിക്കേറ്റിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ 3 പേരടങ്ങുന്ന സംഘമാണ് ഈ അന്വേഷണത്തെ കുറിച്ച് പഠിച്ചത്. ഇത് സിൻഡിക്കേറ്റ് തന്നെ യോഗം ഒരു ഉപസമിതിയെ നിയോഗിക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച സമിതി, സബ് കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള സമിതി എന്നിവരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതടക്കമുള്ള അവ ക്രോഡീകരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് സിൻഡിക്കേറ്റിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും യോഗം ഇപ്പോഴും കുസാറ്റിൽ പുരോഗമിക്കുകയാണ്. MLA അടക്കമുള്ളവരും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി യോഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഈ യോഗത്തിലെ ഈ റിപ്പോർട്ടിൽ അടക്കം എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. ആര്യ,